എന്താണ് ഷംസീർ പറഞ്ഞത്? ശാസ്ത്രത്തിന് പകരം മിത്തുകൾ പഠിപ്പിക്കുന്നു. ഗോവിന്ദൻ പറഞ്ഞു, ഗണപതി ആ വിത്തല്ലേ, മിന്നത്തല്ലാണ്ട് മിത്തല്ലാണ്ട് പിന്നെന്താ? പിന്നെ പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അള്ളാവ് മിത്താണോ എന്ന് ആദ്യത്തെ ദിവസം ചോദിച്ചപ്പോ അള്ളാവ് മിത്തല്ല, അത് ഏകദേവ വിശ്വാസമാണ്. പിന്നെ പറഞ്ഞു, ഏ മിത്തല്ല അള്ളാവ് മിത്തല്ല ഗണപതി മിത്തല്ല. നിൽക്കട്ടെ, മിത്തെന്ന് പറയുന്നത് തെറ്റാണ്, കെട്ടുകഥയാണ്, എപ്പിക്കാണ്. ഇനിയെങ്കിലും മാർക്സിസ്റ്റുകാർക്ക് അറിയില്ലെങ്കിൽ എഴുതി പഠിച്ചോ. അതെ ഒക്കെ ഉണ്ട്, അബദ്ധം പറയണ്ട, അവിടെ നിൽക്കട്ടെ. രണ്ട് മിത്ത് പഠിപ്പിക്കുന്നു, എവിടെ പഠിപ്പിക്കുന്നു? അതാണ് എന്റെ പ്രധാന ചോദ്യം. ഏത് സ്കൂളില്? NCERT, CBSE, ICSE? കേരളത്തിലുണ്ടോ? തമിഴ്നാട്ടിലുണ്ടോ? കർണാടകയിലുണ്ടോ? ഇത് പുഷ്പക വിമാനം, ഇന്നത്തെ അത്യാധുനിക വിമാനവുമായി ബന്ധപ്പെട്ടതാണ്, ആ രീതിയിൽ നിർമ്മിക്കപ്പെട്ടതാണ്, പെട്രോളോ എന്താ ഗ്യാസോലിൻ ഗ്യാസ് അടിച്ച് ഓടിച്ചതാണ്. പഠിപ്പിക്കുന്നുണ്ടോ? ഗണപതിയുടെ കഴുത്ത് മറ്റേ എന്താ പറയാ വെട്ടി മാറ്റിയിട്ട് ആനയുടെ കഴുത്ത് എടുത്ത് വെച്ചത് പ്ലാസ്റ്റിക് സർജറിയാണ്, ICU അന്നത്തെ ഹോസ്പിറ്റലിൽ ഇട്ടിട്ട് ലോക പ്രശസ്ത എന്താ പറയാ സർജന്മാർ ചേർന്നാന്ന് പഠിപ്പിക്കുന്നുണ്ടോ? എവിടെ പഠിപ്പിക്കുന്നു? ആര് പഠിപ്പിക്കുന്നു? ഉത്തർപ്രദേശ് പഠിപ്പിക്കുന്നുണ്ടോ? BJP ഭരിക്കുന്ന ഉത്തരാഖണ്ഡ് പഠിപ്പിക്കുന്നുണ്ട്? ഗുജറാത്ത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ പറയുകയുണ്ടായില്ലേ? പ്രധാനമന്ത്രി തന്നെ പറയുകയുണ്ടായി, നമ്മുടെ രാജ്യത്തെ ഒന്നായി കാണേണ്ട, ശാസ്ത്രത്തെ മുന്നോട്ട് കാണേണ്ട പ്രധാനമന്ത്രി തന്നെ പറയുകയുണ്ടായി. അത് ഇംഗ്ലീഷ് വായിച്ചാൽ അറിയാത്തത് കൊണ്ടാ, ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടാണ്. അവിടെ ശശി തരൂർ ഇംഗ്ലീഷ് ഹിന്ദി പഠിക്കണം കേട്ടോ. എന്നാൽ അത് ഈ അബദ്ധം, രണ്ടാമത്തെ അബദ്ധം പറയില്ല. ഞാൻ പറഞ്ഞുതരാം പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്. പ്രധാനമന്ത്രി പറഞ്ഞത് ഈ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഇന്നത്തെ കാലഘട്ടത്തിലുള്ള IVF, പ്ലാസ്റ്റിക് സർജറി, വിമാനം എന്നിവയുമായി താരതമ്യം ചെയ്യാൻ സാധിക്കുന്ന ചില സങ്കല്പങ്ങളുണ്ട്, ചില വിശ്വാസങ്ങളുണ്ട്. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ബിലീഫ്സ് കൺസെപ്റ്റ്സ് എന്നാണ്. ഒരിക്കലും അത് യാഥാർത്ഥ്യാന്ന് പറഞ്ഞിട്ടില്ല, അത് ഇതാന്നും ഇത് അതാന്നും പറഞ്ഞിട്ടില്ല. There are some beliefs and concepts in our Hindu Puranas and epics which can be എന്താണ് ഇതുമായി താരതമ്യം ചെയ്യാൻ പറ്റും. പ്രധാനമന്ത്രി ആയത് ഈ ജാതി വിവരക്കേട് തലയിൽ വെച്ച് കടന്നിട്ടൊന്നല്ല, വിവരക്കേട് തലയിൽ വെച്ച് പ്രധാനമന്ത്രി ആയത്. ഞാൻ ചോദിക്കട്ടെ, 11 മുക്കൊല്ലം ബഹുമാനപ്പെട്ട അങ്ങയുടെ ഒരു വാക്ക് ചോദിക്കാനുണ്ട്. നിങ്ങൾക്കെല്ലാവരും ബഹുമാനനായ RSS-ന്റെ ബഹുമാനനായ രവി, അദ്ദേഹം പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ കാണാത്തത്? ഗോവിന്ദൻ അല്ല, അല്ല ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളല്ല പറഞ്ഞത്, ഞങ്ങളല്ല പറഞ്ഞത്, ഇവിടുത്തെ ഇടതുപക്ഷമല്ല പറഞ്ഞത്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞത് ഞങ്ങളല്ല. ഇവിടെ പറഞ്ഞത് RSS-ന്റെ ബഹുമാനിയായ നേതാവാണ്, അദ്ദേഹത്തിന് തിരുത്തു. നിങ്ങൾ ആരൊന്നും പറഞ്ഞിട്ടില്ല, ആരൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇല്ലാ കഥ പറയണ്ട. പിന്നെ ഈ ഷംസീറിന് ആർജവം ഉണ്ടായിരുന്നെങ്കിൽ ഷംസീർ പറയേണ്ടിയിരുന്നു, പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ അന്ന് വേണ്ടിയിട്ടില്ല. അന്ന് മൂപ്പര് ഒരു ഐഡിയ ഇട്ടതാ, ഒരു കുട്ടികളെ കണ്ടപ്പ മൂപ്പർക്ക്. പിന്നെ പോട്ടെ, ഷംസീറിന് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ മതവിശ്വാസിയാണോ എന്ന്. തന്റെ ഇടത്തോടെ ഉത്തരം പറയണം. ഹേ, ഞാൻ വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ഗോവിന്ദമാഷി പറഞ്ഞല്ലോ. ഗോവിന്ദമാഷി പറഞ്ഞല്ലോ ഞാൻ വൈരുദ്ധ്യാത്മിക ഭൗതികവാദിയാണ് എന്ന് വാദേ പറഞ്ഞല്ലോ. ഷംസീർ പറയണം, ഗോവിന്ദൻ പറഞ്ഞ പോരാ, ഷംസീർ പറയട്ടെ. ഓരോരുത്തർ ഓരോ വിശ്വാസമാണ്, ഞാൻ ഒരു വിശ്വാസിയാണ് എങ്കിൽ ഞാൻ മറ്റൊരു വിശ്വാസം ഇങ്ങനെ വിളിച്ചു പറയരുത്.